Hello viewers, I am Noha Sajeev from Miha Designs. പ്രധാനപ്പെട്ട ഒന്നുരണ്ട് ഇൻഫർമേഷൻസ് ക്ലോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നുരണ്ട് ഇൻഫർമേഷൻസ് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതായത് വാഷ് കെയർ രീതികൾ. വാഷ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുർത്താസോ ചുരിദാസോ സാരിയോ അല്ലെങ്കിൽ എന്താ പറയുക ഹെവി പാർട്ടി വെയർസോ എന്തോ ആവട്ടെ, അത് എങ്ങനെയാണ് വാഷ് കെയർ നോക്കേണ്ടത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. കുറെ നാളായി ഞാനിത് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറേ പേർക്ക് അറിയാം കേട്ടോ, ഒത്തിരി പേർക്ക് ഒരു 90-80% പേർക്കൊക്കെ അറിയാം ക്ലോത്ത്സ് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ 20% ആളുകൾക്ക് അറിയില്ലാത്തതായിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൂടി ഒരു ഇൻഫർമേഷൻ എന്നുള്ള ലെവലിലാണ്. അതായത് ഫാബ്രിക്സ് എന്ന് പറയുമ്പോൾ പല കാറ്റഗറി അവൈലബിൾ ആണ്. പ്യുവർ, മിക്സ്, പ്യുവർ ബൈ മിക്സ്, അങ്ങനെ 3 കാറ്റഗറിയാണ് ഫാബ്രിക്കിൽ കൂടുതൽ വരുന്നത്. അതിലിപ്പോ പ്യുവർ എന്ന് പറയുമ്പോൾ പ്യുവർ ജോർജറ്റ്, പ്യുവർ ആയിട്ടുള്ള എല്ലാ ഫാബ്രിക്സും, പ്യുവർ ജോർജറ്റ്, പ്യുവർ ചിനോൺ, പ്യുവർ ക്രേപ്പ്, റോ സിൽക്ക്, പ്യുവർ സിൽക്ക്, എല്ലാ പ്യുവർ വേരിയൻസും നമ്മൾക്ക് ഹാൻഡ് വാഷ് പോസിബിൾ ആയിരിക്കത്തില്ല. അതിന്റെ റീസൺ ഇതാണ്, ആ പ്യുവറിൽ അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റ് വെച്ച്, ഇപ്പൊ പ്യുവർ എക്സാമ്പിൾ ഒരു പ്യുവർ ജോർജറ്റ് ഓർ പ്യുവർ ക്രേപ്പ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ 100% അത് എന്താ പറയുക ഷ്രിങ്കേജ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, അത് ചുരുങ്ങിപ്പോവും. അതൊരിക്കലും മെറ്റീരിയൽ ഡാമേജ് ആണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുതും. മെറ്റീരിയൽ പ്യുവർ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലിനും ആ ഒരു ഷ്രിങ്കേജ് ഉണ്ടാവും. നമ്മളിപ്പോ ഹാൻഡ് ഡൈയിങ് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മൾക്കൊരു 3 മീറ്റർ ജോർജറ്റ് ഡൈ ചെയ്ത് കിട്ടാൻ ഞങ്ങൾ 3.5 മീറ്റർ ഡൈ ചെയ്യണത്, 1.5 മീറ്റർ അതിനകത്ത് ചുരുങ്ങിപ്പോവും. പക്ഷെ നമ്മൾ തിരിച്ച് തേക്കുമ്പോൾ റിവേഴ്സ് രീതിയിൽ വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതേ ഉള്ളൂ, അഥവാ പ്യുവർ ജോർജറ്റ് പ്യുവർ ആയിട്ടുള്ള, അതായത് നാസ്മിൻ അല്ല പ്യുവർ പ്ലാറ്റിനം ഷിഫോൺ, പ്യുവർ ചിനോൺ, ക്രേപ്പ്, ഇതെല്ലാം നിങ്ങൾ ഹാൻഡ് വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്റ്റീമർ വേണം. നമ്മൾ പെട്ടെന്ന് വാഷ് ചെയ്തെടുത്തിട്ട് സ്റ്റീമർ കൊണ്ട് സ്റ്റീം ചെയ്ത്, സ്റ്റീമർ എന്താന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റീമർ ഇതാ കേട്ടോ, അല്ലാതെ നമ്മള് സാധാരണ നമ്മുടെ തേപ്പൂട്ടി ഉണ്ടല്ല, അത് ഇതേപോലത്തെ സ്റ്റീമേഴ്സ് ഉണ്ടാവും. ഇതിങ്ങനെ നമ്മൾ ഇത് വെച്ച് ഫുള്ള് സ്റ്റീം ചെയ്ത് റിങ്കിൾസ് മാറ്റി അതിന്റെ ആ ഒരു ബാക്ക് ടു ഫോമിലേക്ക് വരും. ഇപ്പൊ ഞാൻ ഇന്ന് എടുത്ത ഒരു വീഡിയോന്റെ പ്രോഡക്റ്റ് ആണ്, ഞാൻ ഒരു ലക്നോവിയുടെ അനുസരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചുരിദാർ ആണെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷ് പോസിബിൾ ആയിരിക്കത്തില്ല. അഥവാ വാഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം. ഡ്രൈ ക്ലീൻ ചെയ്യുമ്പോഴും ഇതേപോലെ സ്റ്റീമർ യൂസ് ചെയ്ത് ഒരു വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റീം ചെയ്ത് തരുന്നതുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ടാവത്തില്ല. അതർവൈസ് നമ്മളിത് വാഷ് ചെയ്യില്ല, അതായത് റഫ് യൂസ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള കുറെ പ്രോഡക്റ്റ് ഉണ്ട്. അതായത് ഇപ്പൊ ക്രേപ്പിലാണെങ്കിലൊക്കെ പ്യുവർ ബൈ മിക്സും പോളിസ്റ്റർ മിക്സും ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഒരുതരം സ്ട്രെച്ചബിൾ ക്രേപ്പുകള്, ചില റയോണുകള്, അല്ലെങ്കിൽ എന്താ പറയാ ആർട്ട്, അതായത് നമ്മൾ ഈ പ്യുവർ അല്ലാണ്ട് ലോഞ്ച് ചെയ്യുന്ന പ്യുവർ ബൈ മിക്സ് അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്സ് ഒക്കെ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇപ്പൊ കോട്ടണിൽ തന്നെ നമ്മുടെ ഏറ്റവും കൂടിയ പ്യുവർ കോട്ടൺ പോലും നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്യുവർ കോട്ടൺ ആണെങ്കിലും നമ്മുടെ പ്രിന്റഡ് കുർത്താസ് ശ്രദ്ധിച്ചാൽ, ഞാൻ കൂടുതൽ സ്ക്രീൻ പ്രിന്റഡ് കുർത്തകളാണ് ഇറക്കുന്നത്. കാരണം വാഷ് ചെയ്ത് ഓഫീസ് ഗോയിങ് വെയറിന് സ്ക്രീൻ പ്രിന്റഡ് കുർത്തകളാണ് ഇറക്കുന്നത്. നേരെ സ്ക്രീൻ പ്രിന്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളിൽ ഇതുപോലെ തന്നെ ഷ്രിങ്കേജ് ഉണ്ടാവത്തില്ല, കളറും ബ്ലീഡ് ആവത്തില്ല. നേരെ മറിച്ച് നമ്മൾ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ഇതുപോലെ തന്നെ ഹാൻഡ് വാഷ് ചെയ്യുകയോ മിഷീൻ വാഷ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ കളർ ബ്ലീഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഫാബ്രിക് നോക്കി, ഇപ്പൊ നിങ്ങൾ എപ്പോഴും നമ്മളിപ്പോ കുറേ നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ, ഫാബ്രിക് നോക്കി നമ്മൾ എപ്പോഴും വാഷ് ചെയ്യാനുള്ളത് ശ്രദ്ധിക്കുക. ഫാബ്രിക്കിന്റെ ആ ഒരു വില കൂടിയ ഫാബ്രിക്കുകൾ ഒരിക്കലും നമ്മൾ, വില കൂടിയതെന്ന് ഞാൻ പറയുമ്പോൾ ഒരു 2000 മുകളിലൊക്കെ വരുന്ന ഭൂരിഭാഗം ഫാബ്രിക്കുകളും നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സെർവന്റിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഒരു മെഷീനിലോ ഒന്നും ഇടരുത്. ഞാനിപ്പോൾ എത്ര കൂടിയത്, ഞാൻ എൻ്റെത് ഹാൻഡ് വാഷ് ചെയ്തെടുക്കാറുണ്ട്. അത് ഞാൻ എൻ്റെ ഡ്രസ്സുകൾ ഞാൻ അതേപോലെയാണ് സൂക്ഷിക്കുന്നത്. അതായത് കളർ ഗാർഡ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് കിട്ടും, കളർ ഗാർഡ് എന്നാണ് അതിൻ്റെ പേര്, കളർ പ്രൊട്ടക്ഷനാണ് അത്, കളർ ബ്ലീഡ് ആക്കത്തില്ല. ആ കളർ ഗാർഡും ഇതിനു വേണ്ടി ക്ലോത്ത് വാഷ് ചെയ്യുന്ന ഷാംപൂ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഷാംപൂവും കളർ ഗാർഡും കൂടെ ഈക്വലി ബക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ ഇത് ജസ്റ്റ് മുക്കി പെട്ടെന്ന് തന്നെ കഴുകിയെടുത്ത് അതുപോലെ തന്നെ സ്റ്റീം ചെയ്യണത് വരെ ഞാൻ തന്നെയാണ്. അപ്പൊ എന്റെ പ്രോഡക്റ്റ് അതേപോലെ സൂക്ഷിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാം. അതല്ലാതെ നമ്മൾ മെഷീനിൽ, വാഷിംഗ് മെഷീനിലിട്ട് കഴിയുന്നതും പുറത്തിടുന്ന നമ്മളുടെ ഡ്രസ്സുകളൊന്നും വാഷിംഗ് മെഷീനിലിട്ട് കഴുകാതിരിക്കുന്നതാണ് നല്ലത്. മെഷീനിൽ എല്ലാ ക്ലോത്തിന്റെയും കൂടെ കിടന്നത് കറങ്ങുമ്പോൾ അതിന്റെ പുതുമയെ പോവും. പൊതുവെ നമ്മൾ ലേഡീസ് പുറത്തിടുന്ന എല്ലാ വസ്ത്രങ്ങളും നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്.
ഇതിൽ തന്നെ ഈ പ്യുവർ ആയിട്ടുള്ള സംഭവങ്ങൾ ഡ്രൈ ക്ലീൻ ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലിനൻ മിക്സ് ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്സ് ഒക്കെയാണ്. ഇപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ സ്റ്റോറിലാണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിലും, ഇപ്പൊ ഞാനൊരു ഡിസൈനറാണ്, ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്, അതും അതിലുപരി എനിക്കൊരു 12 വർഷത്തെ എക്സ്പീരിയൻസിൽ ഏത് ഫാബ്രിക് നമുക്ക് കളറ് ബ്ലീഡ് ആകും അല്ലെങ്കിൽ ഏത് ഫാബ്രിക്കിന് കംപ്ലൈന്റ് വരും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളതുകൊണ്ട് ഓൺലൈനിൽ ഭൂരിഭാഗവും ഞാൻ കൂടുതലും എന്റെ പ്രോഡക്ട്സ് നിങ്ങൾ ഓരോ ഡീറ്റെയിൽസും പറഞ്ഞാണ് നമ്മൾ സെല് ചെയ്യുന്നത് നിങ്ങളോട്. ഇതാണ് ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പറയും. അപ്പോൾ അത് അതുപോലെ തന്നെയാണ് സ്റ്റോറിൽ വെക്കുന്ന പ്രോഡക്ട്സും. സ്റ്റോറിൽ നമ്മൾ സെല് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഇതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് കൊണ്ട് വാഷ് ചെയ്യേണ്ടത് ചെയ്യാവുള്ളൂ, അതല്ലാത്തത് ഡ്രൈ ക്ലീൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് ലിനൻ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകൾ വരുന്ന പ്രോഡക്റ്റുകൾക്ക്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ നമ്മളുടെ ഇവിടെ സ്റ്റോറിൽ വന്ന് ഒന്നോ രണ്ടോ മാസം യൂസ് ചെയ്തു, അത് കഴിഞ്ഞ് റിട്ടേൺ പറഞ്ഞാൽ നമ്മളത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. സ്റ്റോറിൽ അക്സെപ്റ്റ് ചെയ്യില്ല, ഓൺലൈനിൽ അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ സെയിലിൽ പ്രത്യേകം പറയുന്നുണ്ട്, വൺസ് ഡെസ്പാച്ച് ചെയ്യുന്ന ഐറ്റം ഒന്നും എക്സ്ചേഞ്ചോ റിട്ടേൺ പോസിബിൾ ആയിരിക്കത്തില്ല. ഇവൻ ഇനി ഡാമേജ് വരുന്ന കേസസ് ആണെങ്കിൽ നിങ്ങൾ ആ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഞങ്ങൾക്ക് അയക്കണം, എന്നാലും മാത്രമേ ആ ഡാമേജ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞത് പല ടൈപ്പ് ഓഫ് ആളുകളെ നമ്മൾ ഒരേ, ഇപ്പൊ ഇഹയുടെ ഓൺലൈൻ സൈറ്റ് പറയാനാണെങ്കിൽ ഒരു ദിവസം 1000 മുതൽ 2000 ഓർഡേഴ്സ് ആ ഡെയിലി നമ്മൾക്ക് വരണം. അപ്പൊ 2000 കസ്റ്റമേഴ്സിൽ പല ടൈപ്പ് ആളുകൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലർ ഡെലിബറേറ്റ്ലി ഡാമേജ് ഉണ്ടാക്കുന്നവരുണ്ട്, ചിലരാണെങ്കിൽ എനിക്ക് ഉണ്ടായ അനുഭവം ആട്ടാ ഞാൻ പറയണത്. ഇപ്പൊ ചില ആളുകളാണെങ്കിൽ ഇപ്പൊ നമ്മള് 3 മെറ്റീരിയൽ അയച്ചു കഴിഞ്ഞാൽ 2 എണ്ണേ കിട്ടിയിട്ടുള്ള 1 എണ്ണം ഇല്ല എന്ന് പറഞ്ഞ് നമ്മളോട് ബാർഗെയിൻ ചെയ്യാൻ വന്ന ഒരുപാട് കേസസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പ്രൂഫ് ഉണ്ട്, നമ്മൾ അയക്കുന്ന വെയിറ്റ് ഇവിടുന്ന് നോക്കിയിട്ടാണ് നമ്മൾ വിടുന്നത്. അപ്പം ഞങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര അവെയറാണ്, നമ്മളുടെ പ്രോഡക്റ്റിനെ പറ്റി കൊടുക്കുന്ന പ്രോഡക്റ്റ് അത്രയും നല്ലതായിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം പലതും നമ്മൾ അറിയില്ലായ്മ കൊണ്ട് ചെയ്യുന്ന, അതിൽ തന്നെ കൂടുതലും എല്ലാവരും ചോദിക്കും മീഹ ജോർജറ്റ് കൂടുതലും ഫോക്സ് ജോർജറ്റ് എന്താ യൂസ് ചെയ്യണമെന്ന്. ഫോക്സ് യൂസ് ചെയ്ത ഫോക്സിൽ ഇതേപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബേഴ്സ് ആഡ് ആയിട്ട് ചെയ്തു വരുന്നതുകൊണ്ട് തന്നെ ഫോക്സ് ജോർജറ്റ് ഒക്കെ എത്ര കഴിഞ്ഞാലും കംപ്ലൈന്റ് വരില്ല. അതുമാത്രമല്ല ഇഹയുടെ ഇൻഹൌസിലുള്ള കുർത്താജിന്റെ ഒക്കെ ഭൂരിഭാഗവും ഞാൻ നമ്മൾക്ക് സെൽഫ് വാഷ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് യൂസ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള പ്യുവറിൽ വരുന്ന ഒരു സംഭവങ്ങളും. ഇപ്പൊ ഇവിടെ മുമ്പ് ചിനോൺ എന്താ പറയാ ഒരു കഫ്താൻ എടുത്തിട്ട് പോയിട്ട് ഇതേപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ശൃംഖായിട്ട് ഫാബ്രിക്കിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ വരുന്നത്, ഒരിക്കലും ഫാബ്രിക്കിന് ക്വാളിറ്റി ഇല്ലാത്തതല്ല അത്. പ്യുവറായിട്ടുള്ള എന്ത് സംഭവങ്ങളും നമ്മൾ ഇതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷ്രിങ്കേജ് ഉണ്ടാവും. പക്ഷെ അതിനാണ് ഫസ്റ്റ് വാഷ് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന ആളുകളും ഞാൻ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മൾ നല്ല ചൂടി തേച്ച് കഴിഞ്ഞാലും മതി. നമ്മളുടെ തമിഴ് ചേട്ടന്മാരൊക്കെ തേക്കത്തില്ല, അവരാണ് നല്ല ചൂടിൽ തേക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ചുരുങ്ങിയിരിക്കും. ഇതിനൊക്കെക്കാളും നല്ലത് ഹാൻഡ് വാഷ് കെയർ നോക്കാം. അപ്പൊ നമ്മളുടെ ഡ്രസ്സ്, ഇപ്പൊ എന്റെ വസ്ത്രങ്ങൾ ഉണ്ടല്ലോ, എന്നോട് എല്ലാവരും ചോദിക്കും ഇതെത്ര, ചില പലതും ഞാൻ ഇടുന്നത് ഒരു 7 വർഷം 8 വർഷമൊക്കെ ഉള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. കാരണം ഞാൻ ഓരോ ഡ്രസ്സും ഞാൻ അത്രയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ എല്ലാ ഡ്രസ്സും നമ്മൾ അതേപോലെ സൂക്ഷിക്കണം. അതേപോലെ തന്നെയാണ് ടസറും ജൂട്ടും റോ സിൽക്കും ഒരിക്കലും ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ ആ ഒരു പുതുമ പോകും. ഡ്രൈ ക്ലീൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യും നമ്മൾ ഹാൻഡ് വാഷ് പോസിബിൾ ആണെങ്കിലും അതല്ല ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞുതരും. അത് മാത്രം നോക്കി നമ്മളത് യൂസ് ചെയ്യുമെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന ഈ ടോപ്പ് ഇതൊരു ലക്നവി വോക്കിൻ്റെ ആണ്. ഇതിപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ഒന്നും ഇത് പറ്റത്തില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അത്യാവശ്യത്തിന് പോകുമ്പോൾ ഇട്ടിട്ട് വരിക, കുറച്ച് വെയിൽ കൊള്ളിച്ച് നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റ യൂസിന് അത് വാഷ് ചെയ്ത് പിന്നിടണം എന്നുള്ളത് നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ ഇതേപോലെ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കുകൾ, കോട്ടണിൽ തന്നെ സ്ക്രീൻ പ്രിന്റ് ചെയ്ത കോട്ടൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വസ്ത്രം ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും, ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും. വാഷ് കെയർ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഓരോ ഡ്രസ്സും സൂക്ഷിക്കാവുള്ളൂ. സോ എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു.